എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വളരെ ക്ലീൻ ആയിരിക്കുന്ന ഒരു വീട്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പകുതി ആശ്വാസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളവരാണെങ്കിലും അല്ല നമുക്ക് കുറച്ച് വർക്ക് ഇന്ന് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളെ വർക്കിലേക്ക് പോകാൻ പറ്റണ കുറച്ച് ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് ക്ലീനിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് റുട്ടീൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും കിച്ചൺ ക്ലീനിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഐക്കാർട്ടിലും ഉണ്ടാവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം ചാനൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും വീട് വൃത്തിയാക്കി വെക്കുക, വൃത്തിയായി കാണുക എന്നുള്ളത്. പലപ്പോഴും അത് സാധിക്കാത്തത് ജോലി തിരക്കുകളെ കൊണ്ടും അല്ലെങ്കിൽ ചെറിയ മടി കൊണ്ടും ഒക്കെ ആയിരിക്കും നമ്മളെല്ലാം മാറ്റിവെക്കും, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. വൃത്തിയാക്കി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. നമ്മൾ പല്ല് തേക്കുന്നതും കുളിക്കുന്നതും പോലെ ഡെയിലി നമ്മളുടെ റുട്ടീനിലേക്ക് നമുക്കൊരു ഹാബിറ്റായിട്ട് ക്ലീനിങ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട് വൃത്തിയായിട്ടും ഹൈജീനായിട്ടും വെക്കാനായിട്ട് പറ്റും. വീട് എപ്പോഴും വൃത്തിയായിട്ടും ഹൈജീനായിട്ട് വെക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ താമസിക്കുന്ന വീടാണ്, ഒരുപാട് മെമ്പേഴ്സുള്ള വീടുകളുണ്ടാവും, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുള്ള വീടുകളുണ്ടാവും. 24 മണിക്കൂറും ക്ലീനാക്കി വെക്കുക എന്നുള്ളതല്ല, നമ്മൾ വീട് ഹൈജീനായിട്ട് വെക്കുന്നത് കൊണ്ട് നമ്മളുടെ മൈൻഡിനും ബോഡിക്കും ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 10 മിനിറ്റ് സമയം ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പം ഒരു തലവേദനയുമില്ലാണ്ട് കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റും. നമ്മൾ രാവിലെ എണീറ്റ് ചായയ്ക്ക് വെക്കുന്ന വെള്ളം തിളക്കുന്ന ഒരു സമയം മാത്രം മതി നമുക്ക് എടുത്ത് വെക്കാനായിട്ട്. വീട് എടുത്തൊന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ വീട് പകുതി വൃത്തിയായി എന്നുള്ളതാണ്. ഇപ്പം തലേ ദിവസം രാത്രി കുട്ടികൾ വരച്ചതും അല്ലെങ്കിൽ കുട്ടികൾ എഴുതിയതും നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തിയതും നമ്മൾ എഴുതിയതും നമ്മൾ ചിലപ്പം വെള്ളം കുടിച്ച് ഗ്ലാസ് വരെ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് രാവിലെ എണീറ്റിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അതിൻ്റെതായ പൊസിഷനിലേക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പകുതി നമ്മളുടെ പണി കഴിഞ്ഞു. ഇപ്പം ഞാൻ മോളുടെ ക്രയോൺസാണ് എൻ്റെ വീട്ടിലേറ്റവും കൂടുതൽ നിലത്ത് കിടക്കുന്ന സാധനം. അപ്പോൾ അതിന് ഞാൻ വലിയൊരു ബോക്സ് തന്നെ വെച്ചു. എന്നാൽ അവൾ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആ ഒരു ബോക്സിൽ തന്നെ വെച്ചോളും. അതേപോലെ ക്രയോൺസ് എത്ര വാങ്ങിയാലും കാണാത്തൊരു ഐറ്റമാണ്. അപ്പം ഇത്ര വലിയൊരു ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ അവൾക്ക് വാങ്ങിയ എല്ലാ ക്രയോൺസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും എടുത്ത് വെച്ചിട്ട് ആ ഒരു ടേബിളിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് പോകാനുള്ളൊരു ഇതുണ്ടാവും. അതിന് പകരമായിട്ട് അപ്പം തന്നെ ആ ഒരു മൊമെൻ്റിൽ തന്നെ നമ്മളത് അതിൻ്റേതായ പൊസിഷനിലേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ് വേണ്ട കാര്യമാണ്. നമ്മൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് മാറ്റി വെച്ച കാര്യങ്ങൾ നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പം ഒരു മണിക്കൂറിൻ്റെ പണിയായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും. അതിനേക്കാൾ നല്ലത് നമ്മൾ രാവിലെ എടുത്ത് വെക്കുമ്പോൾ ആ ഒരു 5 മിനിറ്റ് നമ്മളത് അതിൻ്റേതായ പൊസിഷനിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മളുടെ മുകൾ ഭാഗങ്ങളൊക്കെ ടേബിൾ, അതുപോലെ തന്നെ കോഫി ടേബിൾ, അങ്ങനത്തെ ഏരിയകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചിടുകയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും അതൊരു റിഫ്രഷിങ് ഫീലിംഗ് തന്നെയാണ് നമുക്ക് തരാൻ പോകുന്നത്. പിന്നെ ടേബിൾസൊക്കെ ഹൈജീനായിട്ട് വെക്കുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വീടുകളിൽ നിന്നാണ് കോവിഡ് ഏറ്റവും കൂടുതൽ പടരുന്നത്. അപ്പം നമ്മൾക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. അതേപോലെ കോമൺ യൂസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സാനിറ്റൈസറോ അല്ല ഒരു ഡിസിൻഫെക്റ്റൻ്റോ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു പരിധിവരെ തടയാനായിട്ട് പറ്റും. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് തലേ ദിവസം രാത്രി തന്നെ ലിവിങ് റൂം എടുത്ത് വെക്കുക എന്നുള്ളത്. അല്ല പറ്റാത്ത ദിവസങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ മസ്റ്റായിട്ടും ലിവിങ് റൂം എടുത്ത് വെച്ചിരിക്കും. കാരണം ലിവിങ് റൂം എടുത്ത് വെക്കുന്നത് ലിവിങ് റൂം നമ്മളെ കിച്ചൺ പോലെ തന്നെ വീടിൻ്റെ ഒരു ഹാർട്ട് ഏരിയ ആണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോയി ഇരിക്കുമ്പോൾ ഫുള്ളായിട്ട് വലിച്ച് വാരിയിട്ട് ലിവിങ് റൂമിൽ ഇരിക്കുന്നതിലും ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നെക്സ്റ്റ് നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ലോണ്ട്രി വാഷ് ചെയ്യുക എന്നുള്ളത്. ഒരു ലോഡ് ഡെയിലി കഴുകാറുണ്ട്, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കൂടി ഒരുപാടാവും. പ്രത്യേകിച്ച് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഡെയിലി രണ്ടും മൂന്നും ഡ്രസ്സുകൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ രണ്ട് ദിവസത്തേക്ക് എടുത്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാടുണ്ടാവും മടക്കി വയ്ക്കാനും മാനേജ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതിനേക്കാൾ നല്ലത് അന്നന്ന് തന്നെ നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സ് പോലും വേണ്ട നമുക്ക് മടക്കി വയ്ക്കാൻ. ഒരുപാട് ഭംഗിയായിട്ടൊന്നും മടക്കി വെച്ചിട്ടില്ലെങ്കിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു പേരിനെങ്കിലും നമുക്കത് മടക്കി വയ്ക്കാനായിട്ട് പറ്റും. മടക്കി വയ്ക്കണം, പക്ഷേ ഒട്ടും സമയമില്ല എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് വയ്ക്കുക. കഴുകിയ തുണികൾ, ഉണങ്ങിയ തുണികൾ ആ ബാസ്ക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ മടക്കി വയ്ക്കാം, പുറമേ നിന്ന് നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അടുത്തത് അടുക്കളയാണ്. അടുക്കളയിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് തന്നെ ഇടണം, എന്നാലേ പകുതിയിൽ മേലെ പണികൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആകെക്കൂടെ ഉണ്ടാക്കുന്നത് ഒരു കൂട്ടാനും ഉപ്പേരിയും എന്തെങ്കിലും ഒരു കറിയും ആയിരിക്കും, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഷായിരിക്കും കഴുകാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരു 5 പാത്രം മാത്രം പുറത്ത് വെച്ചിട്ട് അത് തന്നെ റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പകുതിയിന് മേലെ നമുക്ക് പണി കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പ് മൊത്തമായിട്ട് വൃത്തികേടാവാൻ വെയിറ്റ് ചെയ്യാണ്ട് നമ്മളൊന്ന് വൃത്തികേടാകുമ്പോൾ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ജോലി വളരെ ഈസി ആവും. കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഒരുവിധം സാധനങ്ങളൊക്കെ വയ്ക്കുന്ന ആളാണ് ഞാൻ, കാരണം എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് മാക്സിമം നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും ഒരു മെസ്സ് ഭയങ്കരമായിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു മെസ്സ് ഭയങ്കരമായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കാനൊന്നും ചില ആളുകൾക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ തുടയ്ക്കൊന്നുമില്ല വേണ്ട, ജസ്റ്റ് നമ്മളുടെ ജനറലായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ഏരിയകളൊക്കെ ഒന്ന് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എന്താണ് വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്ന ഫീലായിരിക്കും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ലിവിങ് റൂമും ഡൈനിങ് റൂമും കിച്ചണും പോലത്തെ ഏരിയകൾ നമ്മൾ ഡെയിലി ഒന്ന് തുടച്ചിട്ടില്ലെങ്കിലും ഒന്ന് അടിച്ചു വാരിയിടുക. അപ്പോൾ തന്നെ നമ്മൾ പകുതി വീട് വൃത്തിയായിട്ടിരിക്കും. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വീട് വൃത്തിയാക്കുന്നതിൻ്റെ പോസിറ്റീവായി വെക്കുന്നതിൻ്റെ മെയിൻ കാര്യമാണ് നമ്മളുടെ ബെഡ് വൃത്തിയാക്കി വയ്ക്കുക എന്നുള്ളത്. പലവർക്കും ഇതിന് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരിതുണ്ടാവും, പക്ഷേ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണത്. നെക്സ്റ്റ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നൊരു മാറ്റമാണ്. വീട്ടിൽ അവിടെ എവിടെയായിട്ട് നമ്മൾ കുറേ ബോക്സസ് വെച്ചു. ഒന്നാമത്തത് സ്റ്റഡി ടേബിളിൻ്റെ മേലെ, കാരണം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർ എവിടുന്നൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജനറലായിട്ട് നമ്മൾ അവിടെ എവിടെയായിട്ട് ബോക്സസ് വെച്ചു. ഡ്രസ്സിങ് ടേബിളിൻ്റെ മേലെ ആണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വേണ്ടാത്ത കൺമേശയോ അല്ലെങ്കിൽ പെട്ടികളോ, നമ്മൾ പുതിയ സാധനം വാങ്ങിയതിൻ്റെ പെട്ടികളൊക്കെ നമ്മൾ നിലത്തിടുകയൊക്കെ ചെയ്യും. അതിന് പകരം നമ്മൾ ഈ ഒരു ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ സാധനം അതിലുണ്ടാവുകയും ചെയ്യും. ഒരു ടൈമാകുമ്പോൾ നമുക്കതെടുത്ത് കളയാനായിട്ടും പറ്റും. അടുത്തത് ഞങ്ങളെ വീട്ടിൽ ചാർജറുകളാണ്. ചാർജറുകളുടെ എണ്ണം ഡെയിലി വരുംതോറും കൂടി വരികയാണ്. അപ്പം അത് വെക്കാനായിട്ട് നമ്മൾ എല്ലാവരുടെ ചാർജറും ഒരു ബോക്സിൽ വയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചാർജർ വേണ്ടപ്പോൾ കിട്ടുകയും ചെയ്യും. അത് അവിടെ എവിടെയായിട്ട് കിടക്കുകയില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട് മുഴുവൻ ചാർജർ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. എൻ്റെ ചാർജർ എപ്പോഴും മിസ്സാവും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് ചാർജർ എവിടെയും പോവില്ല. അതേപോലെ ഞാനിത് നല്ല ലോക്ക് ചെയ്യുന്നൊരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എപ്പോഴും നമ്മൾ ഡെയിലി ചാർജ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഈ ഒരു ബോക്സിലാക്കി വയ്ക്കും. ഞാൻ ജനലിൻ്റെ മേലെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ കർട്ടൻസ് ഇടുമ്പോൾ ആ ഒരു വൃത്തികേടും എവിടെയും കാണില്ല. അതേപോലെ നമ്മൾ സാധനം എപ്പോഴും നമുക്ക് കയ്യിൽ കിട്ടും. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വാഷ് ബേസിൻ ഏരിയ. വീട്ടിലൊരു കുഞ്ഞി സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും സാധനങ്ങൾ നമ്മൾ മെല്ലെ മെല്ലെ അവിടെ അവിടെ വയ്ക്കുന്ന ഇപ്പറയുന്ന ഞാനും അവിടെ തന്നെ വെക്കൊണ്ട് വയ്ക്കും. അപ്പം അതിൻ്റെ ഒരു വൃത്തികേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും വെക്കുന്നതാണ് വാഷ് ബേസിൻ ഏരിയയിൽ. അപ്പോൾ അതിന് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ബോക്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും സാധനം പെട്ടെന്ന് ഓടി വന്ന് അതിൽ കൊണ്ടുവന്നിടും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവുന്ന ഒരു ദിവസം അത് തുറന്നു നോക്കുമ്പോൾ നമ്മൾ സാധനങ്ങളൊന്നും മിസ്സാവില്ല. അതാണ് മെയിൻ കാര്യം. നമ്മൾ സാധനം മിസ്സാവില്ല, നമുക്ക് ഫ്രീ ആവുമ്പോൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഒരു ഇത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്.
അതേപോലെ തന്നെയാണ് വാർഡ്രോബ്സും. എത്ര നമ്മൾ അടക്കി വെച്ചാലും അത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ളായിട്ട് പോകും. ഒന്നാമത്തെ കാര്യം നമ്മൾ മടക്കി വെക്കുമ്പോൾ സ്പീഡിൽ മടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ സ്പീഡിൽ മടക്കുന്ന ദിവസങ്ങളിൽ, ഞാൻ വൃത്തിയായിട്ട് മടക്കാത്ത ദിവസങ്ങളിൽ, ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ ഞാൻ വെക്കും. എന്നിട്ട് അത് നമ്മളുടെ കബോർഡിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന ഒരു ദിവസം ഞാനിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും ഇങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് കറക്റ്റായി അതിൻ്റെ സ്ഥലത്ത് വെക്കും. അതേപോലെ തന്നെയാണ് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പുകളും ക്രീമുകളൊക്കെ ഇതുപോലെ ഓപ്പണായിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുകയും ചെയ്യും നമ്മൾ എടുക്കാനുള്ളത്, അതിന് കുറേ സമയം നമുക്ക് കളയണ്ട. പിന്നെ അതേപോലെ ഞാൻ ഒരു എക്സ്ട്രാ ബോക്സും ഈ ഒരു കബോർഡിൽ വെച്ച് വെക്കും. കാരണം നമ്മൾ ഈ ക്രീമും ക്ലിപ്സൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു ബോക്സ് എന്നൊക്കെ എടുത്ത് നമ്മൾ അതിൽ തന്നെ തിരിച്ച് വെക്കാൻ നമുക്ക് സമയം അത്രയും കുറവായിരിക്കും. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു എക്സ്ട്രാ ബോക്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വന്ന് സമയം കിട്ടുമ്പോൾ അതെടുത്ത് അതിൻ്റേതായ പൊസിഷനിലേക്ക് വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലപ്പോഴും ക്ലീൻ ആയിരിക്കും നമ്മളെ കബോർഡ്സൊക്കെ. ഇത് ഞാൻ ലിവിങ് റൂമിൽ ഷെൽഫിൽ വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ്. കാരണം ലിവിങ് റൂമിൽ എപ്പോഴും കുട്ടികൾ ഓരോന്ന് എടുത്തുകൊണ്ടുവന്നിടും, അപ്പം അത് പെട്ടെന്നൊന്ന് എടുത്ത് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാവരും എന്ത് സാധനം കിട്ടിയാലും ഇതിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊന്നും മിസ്സാവില്ല, ടോയ്സ്. അതേപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലും ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ പെട്ടെന്ന് കണ്ണെഴുതിയിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ബ്രഷുകളൊക്കെ നമ്മൾ അവിടെ തന്നെ ഇട്ടിട്ട് ഓടും, അതിന് ഒരു വൃത്തികേടായി കിടക്കില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലേക്ക് അതിട്ട് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ സാധനം മിസ്സാവില്ല, അതേപോലെ തന്നെ നമുക്ക് ഒതുങ്ങിയിരിക്കും. നമ്മൾ ടൈം കിട്ടുമ്പോൾ പിന്നെ അതിൻ്റെതായ പൊസിഷനിലേക്ക് അതിനെ മാറ്റി വെച്ചാലും മതി. ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോ വീട്ടിലും ഓരോ പോലെയായിരിക്കും. നമ്മളെ മെമ്പേഴ്സിനെ അനുസരിച്ചിട്ടും നമ്മളുടെ വർക്കിനനുസരിച്ചിട്ടും ഒക്കെ എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മൾ ഒരുവിധം ജനറലി എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ.